വിമാന അപകടത്തെ തുടർന്ന് കടലിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപിൽ അകപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യന്റെ അതിജീവനത്തെ ആസ്പദമാക്കിക്കൊണ്ട് 2000 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ സർവൈവൽ ഡ്രാമ ഫിലിമാണ് കാസ്റ്റവേ. തുടക്കം മുതൽ അവസാനം വരെയും വളരെ ഇൻട്രസ്റ്റിംഗോടെയും കഥാപാത്രം അനുഭവിക്കുന്ന ഫീലിംഗുകൾ അതുപോലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു സിനിമയാണിത്. വലിയ വിജയവും ഒരുപാട് അവാർഡുകളുമൊക്കെ വാരിക്കൂട്ടിയ ഈ സിനിമയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളുടെ വീട്ടിൽ അക്ഷരം പഠിക്കുന്ന കുട്ടികളുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ കൈയക്ഷരം മോശമാണോ? എങ്കിലിതാ അവർക്ക് വേണ്ടി ഒരു മാജിക്കൽ ഡയറി. 3 മുകളിലുള്ള കുട്ടികൾക്ക് അക്ഷരങ്ങളും അക്കങ്ങളും എഴുതി പഠിക്കുകയും കൈയക്ഷരം ശരിയാക്കുകയും ചെയ്യാം. ഈ ബുക്കുകളോടൊപ്പം എഴുതാനായി ഒരു മാജിക്കൽ പേനയും ഒരു ഫിഷിന്റെ ഷേപ്പിലുള്ള ഗ്രിപ്പും 10 refillsഉം ലഭിക്കുന്നു. ഇതുപയോഗിച്ച് എഴുതിയാൽ 5 മിനിറ്റിനുള്ളിൽ എഴുതിയ അക്ഷരങ്ങൾ മാഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതിൽ വീണ്ടും വീണ്ടും എഴുതി പ്രാക്ടീസ് ചെയ്യാം. നമ്പേഴ്സ്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്, മാത്സ്, ഡ്രോയിങ് എന്നിങ്ങനെ അടങ്ങുന്ന 4 മാജിക് പേനയും അതോടൊപ്പം ലഭിക്കുന്ന റീഫിലുകളും ചേർത്ത് ഓഫർ പ്രൈസ് ആയ 199 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാനായി ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓർഡർ ചെയ്യൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഫെഡെക്സ് എന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന കമ്പനിയുടെ മാനേജരായ നായകൻ ചക്കിനെയാണ്. അയാൾ വളരെ ആക്റ്റീവും ആത്മാർത്ഥതയുമുള്ള ഒരാളാണ്. സമയം പാഴാക്കുന്നത് അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമല്ല. ഒരു കാരണവശാലും നമ്മൾ ആരും നമ്മുടെ സമയം പാഴാക്കാൻ പാടില്ല. ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ട് എത്രയും വേഗം ഇന്നത്തെ പാക്കേജുകളെല്ലാം പാക്ക് ചെയ്ത് തീർക്കാൻ അവൻ പറയുന്നു. ആ കമ്പനിയുടെ കൊറിയർ പോകുന്ന ഓരോ സ്ഥലത്തും ഓരോ രാജ്യത്തും ചക്ക് എത്താറുണ്ട്. എല്ലായിടത്തെയും പ്രശ്നങ്ങളും അവൻ പരിഹരിക്കാറുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അന്നത്തെ ദിവസം രാത്രി അവൻ തന്റെ കാമുകിയുടെ അടുത്തേക്ക് ചെല്ലുകയും അവളെ കണ്ട് അവർ സന്തോഷം പങ്കിടുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ അന്നവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ്. ചക്ക് അടുത്തതായി നേരെ ജോലിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് മലേഷ്യയിലേക്ക് പോവുകയാണ്. അത് അവളോട് പറയാൻ കൂടിയാണ് അവൻ വന്നത്. നീ ഇങ്ങനെ എപ്പോഴും ജോലിയുടെ കാര്യവുമായി നടക്കാതെ ഇടയ്ക്ക് എന്നെ കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനൊക്കെ കെല്ലി പറയുമ്പോൾ അതെല്ലാം ശരിയാവുമെന്നും ഞാനീ മലേഷ്യയിൽ പോയതിന് ശേഷം ക്രിസ്മസിന് മുമ്പേ തിരിച്ചെത്തുമെന്നും ക്രിസ്മസിന് ഫുൾ ടൈം നിന്നോടൊപ്പം ഉണ്ടാവും, ക്രിസ്മസ് കഴിഞ്ഞാൽ ഉടൻ നമ്മുടെ കല്യാണമാണെന്നും ഒക്കെ അവൻ പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം മലേഷ്യയിൽ പോകാനായി അവൻ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. കെല്ലിയും അവനോടൊപ്പം ഉണ്ട്. വണ്ടിയിൽ വെച്ച് അവൾ ഒരു ക്രിസ്മസ് സമ്മാനം അവന് കൈമാറുന്നു. അത് വാങ്ങുന്ന അവൻ വളരെ സന്തോഷത്തോടെ ആ ഗിഫ്റ്റ് മുഴുവൻ പൊട്ടിച്ചു നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു ലോക്കറ്റാണ്. അതിൽ കെല്ലിയുടെ പടം ഉൾപ്പെടെയുള്ള ഒരു ക്ലോക്കാണ് ഉള്ളത്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടുവെന്നും എന്തായാലും ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ എന്റെ ഈ വണ്ടി നിന്റെ വീട്ടിൽ തന്നെ ഇട്ടോളാനും അവൻ പറയുകയും ശേഷം വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവൻ അവൾക്ക് ഒരു സമ്മാനം കൊടുക്കുകയും ഇത് വളരെ വിലപ്പെട്ടതാണെന്നും വീട്ടിൽ വെച്ച് മാത്രമേ തുറന്നു നോക്കാവോളെന്നും പറഞ്ഞ ശേഷം അവൻ നേരെ ഫ്ലൈറ്റിൽ കയറാനായി അവിടെ നിന്ന് പോകുന്നു. അവൻ ഫെഡെക്സ് കമ്പനിയുടെ പാഴ്സൽ കൊണ്ടുപോകുന്ന ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഫ്ലൈറ്റിലിരുന്ന് ഉറങ്ങി ഉറങ്ങി പോകുന്നതിനിടെ നല്ല കുലുക്കമുണ്ടാകുമ്പോൾ അവൻ ഉറക്കത്തിൽ നിന്ന് ഉണരുകയും കെല്ലിയുടെ ഫോട്ടോയൊക്കെ തുറന്നു നോക്കി അവിടെ വെച്ച ശേഷം നമ്മളിപ്പോൾ എവിടെയാണെന്ന് പൈലറ്റിനോട് ചോദിക്കുകയും നമ്മൾ കടലിൽ എവിടെയോ ആണെന്ന് അയാൾ പറയുകയും ഒക്കെ ചെയ്യും. അവൻ കോക്പിറ്റിലേക്ക് നോക്കുമ്പോൾ പൈലറ്റുമാരൊക്കെ എന്തൊക്കെയോ തിരക്ക് പിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാര്യമെന്ന് അവൻ ശ്രദ്ധിക്കുമ്പോൾ ഒരു ചുഴലിക്കാറ്റ് ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ടെന്നും നമുക്ക് ദിശ മാറി പോകേണ്ടി വരുമെന്നും ഒക്കെ പൈലറ്റ് പറയുന്നു. ഇതോടെ ചക്ക് അവിടെ നിന്ന് നേരെ ടോയ്ലറ്റിലേക്ക് കയറുകയും തന്റെ മുഖമൊക്കെ നന്നായി കഴുകിയ ശേഷം കയ്യിലെ ബാൻഡേജ് ഒക്കെ ഇളക്കി മാറ്റുകയും ചെയ്യുന്നു. പെട്ടെന്ന് പൈലറ്റ് അവിടെ വന്ന് അവന് മാസ്ക് കൊടുത്ത ശേഷം അവനെ സീറ്റിൽ കൊണ്ടിരുത്തുകയും ബെൽറ്റ് ഇട്ടോളാൻ പറയുകയും ഒക്കെ ചെയ്യും. നമ്മൾ ചുഴലിക്കാറ്റിൽ പെട്ടുപോയെന്നും വിമാനം ഉപേക്ഷിക്കേണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ട് പൈലറ്റ് നേരെ ലൈഫ് ബോട്ടിന്റെ കിറ്റ് എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കുന്നു. വിമാനം യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പൊക്കൊണ്ടിരിക്കുകയാണ്. വിമാനം 10,000 താഴ്ചയിൽ എത്തുമ്പോൾ എല്ലാവരും മാസ്ക് അഴിക്കാൻ പൈലറ്റുമാർ വിളിച്ചു പറയുകയും ഇതിനിടയിൽ ചക്ക് നോക്കുമ്പോൾ കെല്ലി തന്ന സമ്മാനം അവിടെ കിടക്കുകയാണ്. തൊട്ടപ്പുറത്തായി ലൈഫ് ജാക്കറ്റും കിടക്കുന്നു. എന്നാൽ ആദ്യം അവൻ എടുക്കാൻ പോകുന്നത് കെല്ലിയുടെ ലോക്കറ്റാണ്. ഒരുവിധം പാടുപെട്ട് അവൻ അത് എടുക്കുമ്പോഴേക്കും പൈലറ്റ് ഈ കാഴ്ച കണ്ട് അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ വിമാനം ഷെയ്ക്കായി അയാളുടെ തല ഇടിച്ച് തകരുകയും ചെയ്യും. ചക്കിന് ഒന്നും ചെയ്യാൻ കഴിയാതെ മുന്നിലേക്ക് നോക്കുമ്പോൾ വിമാനം കടലിന്റെ നേർക്ക് കുത്തനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പൈലറ്റ് ആണെങ്കിൽ തല തകർന്ന് വെപ്രാളത്തോടെ വിളിച്ചുകൊണ്ടിരിക്കും. പുറകിൽ നിന്ന് ലഗേജ് ബോക്സുകളൊക്കെ മുന്നിലേക്ക് വന്ന് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും വിമാനം കടലിന്റെ തൊട്ടടുത്ത് എത്തുകയും ചക്ക് വളരെ പേടിയോടെ നിൽക്കുന്നതിനിടെ ഒറ്റയടിക്ക് ആ വിമാനം കടലിലേക്ക് വീഴുകയും ഒക്കെ ചെയ്യും. വെള്ളം ഉള്ളിലേക്ക് ഇരച്ച് കയറിയിരിക്കുകയാണ്. അവൻ ഒരുവിധം വെള്ളത്തിന് മുകളിൽ വന്ന് ശ്വാസം പിടിച്ച് നിന്ന് നോക്കുമ്പോൾ എന്തോ ശബ്ദം കേൾക്കുകയും പെട്ടെന്ന് റൂഫ് മുഴുവൻ തകർന്ന് വെള്ളം ഉള്ളിലേക്ക് കയറി അവൻ അതിന്റെ അടിയിൽ പെട്ടുപോവുകയും ചെയ്യും. അപ്പോൾ തന്നെ അവൻ ലൈഫ് ബോട്ട് തുറക്കുമെങ്കിലും ഫുഡും ടൂളും അടങ്ങിയ ബാഗ് താഴേക്ക് പോവുകയും ബോട്ട് ഓണായി അവൻ മുകളിലേക്ക് പോകുന്നതിനിടെ കിറ്റ് അവിടെ ഇടിച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇതോടെ ബോട്ടിന് മുകളിലേക്ക് പോകാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യുമെന്നറിയാതെ അവൻ നിൽക്കുന്നതിനിടെ ടൂൾ കിറ്റിന്റെ വള്ളി പൊട്ടി അവൻ മുകളിലേക്ക് പോവുകയും നേരെ പൊങ്ങി വെള്ളത്തിന്റെ മുകളിലെത്തുകയും ചെയ്യും. ഇരുട്ടത്ത് ഒന്നും കാണാനൊന്നും കഴിയുന്നില്ല. എങ്കിലും ചക്ക് ഒരുവിധം ആ ലൈഫ് ബോട്ടിലേക്ക് കയറി
കയറിപ്പറ്റുന്നു. പെട്ടെന്ന് അവന്റെ പിന്നിലെന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വിമാനത്തിന്റെ എഞ്ചിൻ തന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പേ അത് പൊട്ടിത്തെറിക്കുകയും അവൻ പിന്നെയും വെള്ളത്തിലേക്ക് വീഴുകയും ഒക്കെ ചെയ്യുന്നു. വിമാനം തകർന്ന് തന്റെ മുകളിലേക്ക് വീഴാനൊക്കെ വരികയാണ്. അവൻ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് പിന്നെയും ലൈഫ് ബോട്ടിൽ കയറിപ്പറ്റുകയും അപ്പോഴേക്കും വിമാനം പൂർണ്ണമായി വെള്ളത്തിലേക്ക് മുങ്ങുകയും ചെയ്യുന്നു. നോക്കുമ്പോൾ ഭീകരമായ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തിരമാലയ്ക്കൊത്ത് അവൻ ഒഴുകിക്കൊണ്ടിരിക്കുകയും ഇനി തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി മരിക്കാൻ വേണ്ടി തയ്യാറായി അവൻ ആ ലൈഫ് ബോട്ടിൽ അങ്ങ് കിടക്കുന്നു. പിന്നീട് എപ്പോഴോ അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ രാവിലെ ആയിരിക്കുകയാണ്. അവനിപ്പോൾ കടലിന് നടുവിലുള്ള ഏതോ ഒരു ദ്വീപിൽ പെട്ട് കിടക്കുന്നു. ഒന്നും ചെയ്യാനില്ലാതെ അവൻ അവിടെ ഇരുന്ന് കുറച്ചുനേരം ആലോചിച്ച ശേഷം കെല്ലി തന്ന അവളുടെ ലോക്കറ്റ് എടുത്ത് തുറന്നൊക്കെ നോക്കുകയാണ്. ഇതിനിടെ അവൻ നോക്കുമ്പോൾ കടലിലൂടെ വിമാനത്തിലുണ്ടായിരുന്ന ചില കാർഗോ ബോക്സുകൾ ഒഴുകി വരുന്നതായി കാണുകയും അങ്ങനെ ഒഴുകി വരുന്ന ഓരോന്നും അവന് കടൽ തീരത്ത് നിന്ന് എടുത്ത ശേഷം അവിടെ ആരെങ്കിലും ഉണ്ടോന്നറിയാൻ അവൻ ഒരുപാട് വിളിച്ചൊക്കെ നോക്കുന്നു. എന്നാൽ ആരോരുമില്ലാത്ത കടലിന് നടുവിലുള്ള ഒരു ദ്വീപിലാണ് താനിപ്പോൾ ഉള്ളതെന്ന് അവന് മനസ്സിലാവുകയും അങ്ങനെ അവൻ നേരെ ആ ലൈഫ് ബോട്ട് തിരമാലയിൽ ഒഴുകി പോകാതെ എടുത്ത് ഒരിടത്ത് ഇട്ട ശേഷം ഒന്നുകൂടി ആ ദ്വീപിലൊക്കെ ആരെങ്കിലും ഉണ്ടോന്ന് വിളിച്ചു നോക്കും. എന്നാൽ അവന്റെ വിളി ആരും കേൾക്കുന്നില്ല. ഇതോടെ അവൻ കടൽ തീരത്ത് വിമാനങ്ങൾക്ക് കാണാൻ വേണ്ടി ഹെൽപ്പ് എന്നൊക്കെ വലിയ രീതിയിൽ എഴുതി വെക്കുന്നു. ശേഷം ആരെങ്കിലും സഹായിക്കാൻ വരുമെന്ന് കരുതി കെല്ലിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് അതും നോക്കി അന്ന് മുഴുവൻ ആ കടൽ തീരത്ത് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം മുഴുവനും കഴിഞ്ഞു പോയിരിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ അവൻ നോക്കുമ്പോൾ തലേന്ന് ഹെൽപ്പ് എന്ന് എഴുതി വെച്ചിരുന്നത് തിരമാല അടിച്ച് മാഞ്ഞു പോയിരിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് കിട്ടുന്ന തടിക്കഷ്ണങ്ങളെല്ലാം എടുത്ത് മായാത്ത തരത്തിൽ തിരമാല അടിക്കാത്ത ഒരിടത്ത് അവൻ വലിയ രീതിയിൽ ഹെൽപ്പ് എന്ന് എഴുതി വെക്കുന്നു. ശേഷം അന്നും കടലിലൂടെ ഒഴുകി വരുന്ന കാർഗോകളെല്ലാം അവൻ എടുക്കുകയും അതെല്ലാം ശേഖരിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ ആ കാട്ടിൽ എന്തോ വീഴുന്ന ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് മനസ്സിലാവാതെ അവൻ പതിയെ എഴുന്നേറ്റ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് ഒരു തേങ്ങ വന്ന് വീഴുന്നു. ഇതിന്റെ സൗണ്ടാണ് അവിടെയും കേട്ടതെന്ന് അവന് മനസ്സിലാവുകയും അങ്ങനെ അവിടെയെല്ലാം വീണ് കിടന്നിരുന്ന എല്ലാ തേങ്ങയും എടുത്തുകൊണ്ട് വന്നതിന് ശേഷം അവൻ അതെല്ലാം പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. വന്നിട്ട് ഇതുവരെ അവൻ ആഹാരമോ വെള്ളമോ ഒന്നും കുടിച്ചിട്ടില്ല. അവൻ ആ തേങ്ങ പൊട്ടിക്കാൻ ആവുന്ന പണിയെല്ലാം ചെയ്തു നോക്കുകയാണ്. കുറെ പരിശ്രമിച്ച ശേഷം ഒടുവിൽ അവൻ എങ്ങനെയെങ്കിലും അതിന്റെ തൊണ്ട് പൊളിച്ചെടുക്കുകയും ശേഷം തേങ്ങ പൊട്ടിക്കുമ്പോൾ അതിലെ വെള്ളം തെറിച്ചു പോവുകയും ചെയ്യും. അവനാണെങ്കിൽ നല്ല ദാഹമുണ്ട്. അങ്ങനെ അവൻ ഒരുവിധം അടുത്ത തേങ്ങയിൽ കണ്ണിടാൻ തുടങ്ങുകയും അങ്ങനെ അതിന്റെ വെള്ളം ആവശ്യത്തിന് കുടിക്കുകയും ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞ് അന്ന് മുഴുവൻ അവൻ ആ ദ്വീപിന്റെ ചുറ്റും നടന്ന് അവിടെ ആരെങ്കിലും ഉണ്ടോന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോന്നുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ ഒരിടത്ത് ഒരു ഗുഹ കാണുന്നു. അവൻ കുറച്ചുനേരം അത് നോക്കിയിട്ട് പിന്നെയും ആ ദ്വീപിന് ചുറ്റും നടക്കുകയാണ്. ഇതിനിടെ കല്ലിലൊക്കെ ചവിട്ടി അവന്റെ കാലൊക്കെ മുറിയുകയും നോക്കുമ്പോൾ അവിടെ ദ്വീപിലെ ഏറ്റവും ഉയർന്ന ഒരു മല അവൻ കാണുകയും ചെയ്യുന്നു. അതിനു മുകളിൽ കയറി നിന്നാൽ ഈ ദ്വീപ് മുഴുവൻ കാണാമെന്ന് അവന് മനസ്സിലാവുകയും അങ്ങനെ ഒരിടത്തിരുന്ന് തന്റെ പാന്റിൽ നിന്ന് കുറച്ചു ഭാഗം വലിച്ചു കീറിയെടുത്ത് അത് തന്റെ കാലിലെ മുറിവിലൊക്കെ കെട്ടിവെക്കുകയും ശേഷം ആ ദ്വീപിലൂടെ മുന്നോട്ട് നടന്ന് ഏറ്റവും ഉയർന്ന ആ മലയുടെ മുകളിലേക്ക് അവൻ പിടിച്ചു കയറിയ ശേഷം ആ ദ്വീപ് മുഴുവനും ചുറ്റും നടന്നു നോക്കുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ കടലിലൂടെ ഒരു മനുഷ്യൻ ഒഴുകി വരുന്നതായി കാണുകയും പിന്നെ ഒന്നും ചിന്തിക്കാതെ ഓടി അവൻ വെള്ളത്തിലേക്ക് ചാടി അയാളുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യും. യഥാർത്ഥത്തിൽ അത് വിമാനാപകടത്തിൽ മരിച്ച പൈലറ്റിന്റെ ശവമാണ്. ആ ബോഡി തിരിച്ചിട്ട് നോക്കുന്ന അവൻ ആകെ ഞെട്ടിപ്പോകുന്നു. അങ്ങനെ അയാളെ കരയിലേക്ക് വലിച്ചെത്തിച്ച ശേഷം ആ ശരീരത്തിൽ നിന്ന് അവന് ആവശ്യമായ സാധനങ്ങളൊക്കെ എടുക്കാമെന്ന് കരുതി ആദ്യം ഷൂ ഊരിയെടുക്കുകയും പിന്നീട് അയാളുടെ പോക്കറ്റിൽ നിന്ന് ഒരു ടോർച്ചും എടുത്ത് മാറ്റിവെക്കും. പോക്കറ്റിൽ നിന്ന് അയാളുടെ പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ അതിൽ കുടുംബത്തോടൊപ്പമുള്ള ഒരു ഫോട്ടോ അവൻ കാണുകയും അവന് ചെറിയ വിഷമമൊക്കെ തോന്നുകയും ചെയ്യും. അങ്ങനെ ആ ശവത്തിനെ പിടിച്ച് നേരെ ഒരു കുഴിയിലേക്ക് വലിച്ചിട്ട ശേഷം ആ ഫോട്ടോ അയാളുടെ പോക്കറ്റിലേക്ക് വെക്കുകയും അവിടുത്തെ പാറയിൽ അയാളുടെ കല്ലറ ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹത്തെ അവിടെ തന്നെ കുഴിച്ചു മൂടുകയും ചെയ്യും. അന്ന് രാത്രിയൊക്കെ അവൻ കെല്ലിയുടെ ഫോട്ടോ വെച്ച് അവളോടുള്ള ഇഷ്ടം കാരണം അതിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പിറ്റേന്ന് മുതൽ അവൻ ഇലകളിൽ നിന്നും മറ്റുമൊക്കെ കിട്ടുന്ന വെള്ളം ശേഖരിച്ചു വെക്കുകയും അത് കുടിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതോടൊപ്പം കടലിൽ നിന്ന് മീനെയും വടിയെറിഞ്ഞ് പിടിക്കാൻ ശ്രമിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി അവൻ കടൽക്കരയിൽ നിന്ന് മൂത്രം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടെ കുറച്ചകലെയായി കപ്പലിന്റെ ഒരു ലൈറ്റ് അവൻ കാണുന്നു. അവൻ അവിടെ നിന്ന് കുറെ വിളിച്ചൊക്കെ നോക്കുകയാണ്. ശേഷം ഓടിച്ചെന്ന് തന്റെ ടോർച്ച് എടുത്തോണ്ട് വന്ന് എന്നെ രക്ഷിക്കണേന്നൊക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അത് അടിച്ചുകൊണ്ടിരിക്കുന്നു. വിമാന അപകടം നടന്ന സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിന് വന്ന കപ്പലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ എങ്ങനെയെങ്കിലും നേരം വെളുക്കുമ്പോൾ തന്നെ ആ കപ്പലുള്ള സ്ഥലത്തേക്ക് പോകാൻ റെഡിയാവുകയും അങ്ങനെ രാവിലെ വെട്ടം കണ്ട സ്ഥലത്തേക്ക് അവൻ ലൈഫ് ബോട്ടുമായി തുഴഞ്ഞു പോവുകയും ചെയ്യും. എന്നാൽ മുന്നോട്ട് പോകും തോറും തിരമാല വന്ന് ശക്തമായി അവനെ ഇടിക്കുകയാണ്. എങ്കിലും അവൻ വളരെ പാടുപെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ തിരമാലകളും അവനെ അടിച്ച് പുറകിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും തിരമാല കടക്കാൻ അവൻ പാടുപെട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ഒരു തിരമാല അവനെ അടിച്ച് തെറിപ്പിക്കുകയും കഷ്ടിച്ച് അവൻ രക്ഷപ്പെടുകയും ചെയ്യും. നോക്കുമ്പോൾ ഭീകരമായ അവസാനത്തെ തിരമാല വരികയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ കരയിൽ നിന്ന് ഒരുപാട് അകലെയുമാണ്. ഒന്നും ചിന്തിക്കാതെ രണ്ടും കൽപ്പിച്ച് അവൻ അതിന്റെ നേർക്ക് ചെല്ലുമെങ്കിലും ആ തിരമാലയിൽപ്പെട്ട് അവൻ തെറിച്ച് വീഴുകയും വെള്ളത്തിലേക്ക് മുങ്ങിപ്പോവുകയും ഒക്കെ ചെയ്യുന്നു. പിന്നെയും തിരമാല വന്ന് അവനെ അടിച്ച് തെറിപ്പിക്കുകയും അവന്റെ
ദേഹം പവിഴപ്പുറ്റിൽ ഇടിച്ചൊക്കെ മുറിയുകയും ചെയ്യുന്നു. ആ ബോട്ടും പവിഴപ്പുറ്റിൽ ഇടിച്ച് പൊട്ടിപ്പോയിരിക്കുകയാണ്. ഇതോടെ അവന്റെ രക്ഷപ്പെടൽ പരാജയപ്പെടുകയും അങ്ങനെ ഒരു വഴിയുമില്ലാതെ പൊട്ടിയ ആ ബോട്ടുമായി അവൻ വീണ്ടും ദ്വീപിലേക്ക് തന്നെ ചെല്ലുകയും ചെയ്യുന്നു. അന്ന് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ആ മുറിഞ്ഞ കാലുമായി നേരെ മുമ്പ് കണ്ട ആ ഗുഹയിലേക്ക് ചെല്ലുകയും മഴ നനയാതെ അതിന്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് ഒരിടത്ത് ഇരുന്ന ശേഷം ആ ഗുഹ മുഴുവൻ നോക്കുമ്പോൾ അവിടെ ഊറ്റിറങ്ങുന്ന വെള്ളം ഉള്ളതായി കാണും. അങ്ങനെ ടോർച്ച് അവിടെ വെച്ചിട്ട് അവൻ പതിയെ കാലിന്റെ വേദനയൊക്കെ സഹിച്ച് ആ വെള്ളവും കുടിച്ച് കിടക്കുകയും അവിടെ കിടന്ന് ഉറങ്ങിപ്പോവുകയും ഒക്കെ ചെയ്യും. അന്ന് രാത്രി മുഴുവൻ ഇരുന്ന് ആ ടോർച്ചിന്റെ ചാർജ് തീർന്നിരിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന അവൻ ടോർച്ച് എടുത്ത് നോക്കുമ്പോൾ അതിൽ ചാർജ് തീർന്നിരിക്കുകയാണ്. അവന്റെ കാലിന് പറ്റിയ മുറിവ് തുറന്നു നോക്കുമ്പോൾ അതാണെങ്കിൽ പഴുത്തുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും മരുന്ന് ചെയ്തേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന അവൻ ശേഖരിച്ച് വെച്ചിരുന്ന ഓരോ പാഴ്സൽ ബോക്സും എടുത്ത് തുറന്നു നോക്കാൻ തുടങ്ങുന്നു. പലരും പല സ്ഥലത്തേക്കും അയച്ചിട്ടുള്ള ഡോക്യുമെന്റും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് അതിലൊക്കെ ഉള്ളത്. അതൊക്കെ നോക്കി നോക്കി തുറക്കുന്നതിനിടെ വിൽസൺ എന്ന ഒരു വോളിബോളിനെ അവന് കിട്ടുകയും അത് മാറ്റിവെച്ച് അടുത്തത് തുറന്നു നോക്കുമ്പോൾ മഞ്ഞിൽ ഉപയോഗിക്കുന്ന മൂർച്ചയുള്ള സ്കേറ്റിംഗ് ഷൂ അവന് കിട്ടുകയും ചെയ്യും. മറ്റൊരെണ്ണത്തിൽ നിന്ന് പെൺകുട്ടിയുടെ ഒരു ഫ്രോക്ക് കിട്ടിയിരിക്കുകയാണ്. അതിൽ വല പോലത്തെ തുണി കണ്ട് അവന് ഉപകാരപ്പെടുമെന്ന് മനസ്സിലാവും. അങ്ങനെ അവൻ അതിന്റെയൊക്കെ സ്പോഞ്ചും കാര്യങ്ങളും എടുത്ത് ഷൂസിന്റെ വള്ളിയും ഉപയോഗിച്ച് മുറിവ് കെട്ടിവെക്കുകയും കാർഡ്ബോർഡൊക്കെ വെച്ച് കിടക്കാനുള്ള സ്ഥലം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നു. ഷൂസിന്റെ ബ്ലേഡ് വെച്ച് അവന് എളുപ്പത്തിൽ തേങ്ങ പൊതിക്കാനും കഴിയുന്നുണ്ട്. ആ ഫ്രോക്കിന്റെ വല ഉപയോഗിച്ച് അവൻ അന്ന് മീനൊക്കെ പിടിക്കുകയും അത് പച്ചയ്ക്ക് തിന്നു നോക്കുമ്പോൾ അവനെ കൊണ്ട് തിന്നാനും കഴിയുന്നില്ല. അങ്ങനെ അവൻ ഞണ്ടിനെ പിടിച്ച് അതിനെ കഴിക്കാമെന്ന് കരുതി അതിന്റെ കാൽ മുറിച്ചു നോക്കുമെങ്കിലും അതും പച്ചയ്ക്ക് അവനെ കൊണ്ട് തിന്നാൻ കഴിയുന്നില്ല. ഇതോടെ ആദിമകാല മനുഷ്യരെ പോലെ അവൻ ഉണങ്ങിയ കമ്പ് ഉപയോഗിച്ച് തീയുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. എത്രയൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടും അവനെ കൊണ്ട് കമ്പുരച്ച് തീയുണ്ടാക്കാൻ കഴിയുന്നില്ല. അന്നത്തെ ദിവസം മുഴുവനും അവൻ ശ്രമിച്ചിട്ടും ശരിയാവുന്നില്ല. പിറ്റേന്നും ശ്രമിച്ച് ശ്രമിച്ച് അവന്റെ കൈ മുഴുവൻ അടർന്നു പോയിരിക്കുകയാണ്. എന്നിട്ടും ശ്രമം നിർത്താതെ വൈകുന്നേരം വരെയും അവനത് ഉരച്ചുകൊണ്ടിരിക്കുകയും ഇതിനിടയിൽ കമ്പൊടിഞ്ഞ് അവന്റെ കൈ മുറിയുകയും ഇതോടെ ദേഷ്യം വരുന്ന അവൻ ആ ബോളൊക്കെ എടുത്ത് ദൂരേക്ക് എറിഞ്ഞ് എല്ലാം ചവിട്ടിത്തെറിപ്പിച്ച് ഭ്രാന്തനെ പോലെ നിൽക്കുന്നു. അങ്ങനെ അവൻ പോയി കൈയൊക്കെ കഴുകുകയും മുറിവൊക്കെ വെച്ച് കെട്ടിയ ശേഷം വന്ന് ഒരിടത്ത് ഇരുന്ന് നോക്കുമ്പോൾ ആ ബോളിലെ രക്തത്തിന് ഒരു മുഖത്തിന്റെ ഷേപ്പുള്ളതായി അവന് തോന്നുകയും ഇതോടെ അവൻ തന്റെ കയ്യിലുള്ള തുണി ഉപയോഗിച്ച് അതിൽ ചെറുതായി ഒരു കണ്ണും മൂക്കുമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നു. എന്നിട്ട് ആ ബാള് കൊണ്ടുപോയി നല്ലപോലെ കാണാൻ പറ്റുന്ന ഒരിടത്ത് വെച്ച ശേഷം അവൻ പിന്നെയും തീയുണ്ടാക്കാനുള്ള തന്റെ പണി തുടങ്ങിയിരിക്കുകയാണ്. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അവൻ ആ ബാളിനോട് സംസാരിക്കുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് പുക വരുന്നതായി അവന് തോന്നുകയും ഇതോടെ അവൻ ആവേശത്തോടെ പിന്നെയും പിന്നെയും ഉരച്ചുരച്ച് ഒടുവിൽ ഒരുവിധം എങ്ങനെയെങ്കിലും അതിൽ നിന്ന് തീ ഉണ്ടാവുകയും ഇതോടെ അവന് വല്ലാത്ത സന്തോഷം തോന്നുകയും ചെയ്യും. അങ്ങനെ അന്നവൻ നല്ല രീതിയിൽ തീ ആളി കത്തിച്ചിരിക്കുകയാണ്. ഇനി എനിക്ക് കപ്പൽ വന്നാൽ ഇത് കാണിച്ച് അടയാളം കാണിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അന്നവൻ ഞണ്ടിനെ പിടിച്ച് ചുട്ടെടുക്കുകയും നല്ല ടേസ്റ്റോടുകൂടി അത് തിന്നുകയും ഒക്കെ ചെയ്യുന്നു. ഏറെ നാളുകൾക്ക് ശേഷം ഇന്നാണ് അവൻ തേങ്ങയല്ലാത്ത ഒരു സാധനം തിന്നിരിക്കുകയാണ്. ഇതൊക്കെ അവൻ ഒരു കൂട്ടുകാരൻ എന്നുള്ള രീതിയിൽ ആ ബാളിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാളിനോട് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ നിനക്കൊരു പേര് വേണമല്ലോ, നിന്റെ പുറത്തെഴുതിയിരുന്നത് വിൽസനെന്നല്ലേ, ആ പേര് തന്നെ ഞാൻ വിളിക്കാമെന്ന് അവൻ അതിനോട് പറയും. അന്ന് രാത്രി അവൻ അവരുടെ കാര്യം ആ ബോളിനോട് വിശദീകരിക്കുകയാണ്. നമ്മൾ ഏകദേശം ഈ റൂട്ടിലേക്കാണ് വന്നത്, നമുക്ക് ഇവിടേക്കായിരുന്നു പോകേണ്ടത്, പക്ഷേ ഇവിടെ വെച്ച് വിമാനത്തിന്റെ ദിശ തെറ്റി നമ്മൾ ഇവിടെ എത്തി. അപ്പോ ഈ റൗണ്ടിലുള്ളത്ര അളവിൽ രക്ഷാപ്രവർത്തകർ നമ്മളെ തിരയണം. അതായത് കണക്കുകൂട്ടി നോക്കുമ്പോൾ 500,000 ചതുരശ്ര മൈൽ കിലോമീറ്റർ അവർ അന്വേഷിക്കേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ അവരൊരിക്കലും നമ്മളെ കണ്ടുപിടിക്കില്ലെന്നൊക്കെ അവൻ പറയും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അന്ന് മുഴുവൻ അവൻ ആ ഗുഹയിലിരുന്ന് വിൽസനോട് ഓരോന്ന് സംസാരിക്കുകയും ആ ഗുഹയിൽ കെല്ലിയുടെ പടമൊക്കെ വരച്ചു വെക്കുകയും ചെയ്യുന്നു. അവൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് 4 വർഷങ്ങൾക്ക് ശേഷമാണ്. കടലിൽ നിന്ന് ചക്ക് ഒരു മീനിനെ കമ്പെറിഞ്ഞ് പിടിക്കുകയും അതിനെ തിന്നുകയും ചെയ്യുന്നു. ഇപ്പോൾ അവൻ മീനിനെ പച്ചയ്ക്കൊക്കെ തിന്ന് ശീലിച്ചിരിക്കുകയാണ്. 4 വർഷങ്ങൾക്കിപ്പുറവും അവൻ താമസിക്കുന്ന ഗുഹയിൽ കെല്ലിയുടെ ഫോട്ടോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഭിത്തി മുഴുവൻ അവളുടെ പടവും അവൻ വരച്ചു വെച്ചിരിക്കുന്നു. അടുത്ത ദിവസം നേരം വെളുത്തിരിക്കുകയാണ്. വിൽസൺ എന്ന ബോള് ഇപ്പോഴും അവന്റെ കൂടെ ആ ഗുഹയിലുണ്ട്. അവൻ ജീവിച്ച ദിവസവും മാസവും എല്ലാം ആ ഗുഹയിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കും. ഗുഹയുടെ പുറത്ത് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. അത് കേട്ട് ചക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും പുറത്തെന്താണ് ശബ്ദമെന്ന് നോക്കാനായി അവൻ വെളിയിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു. ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ടോയ്ലറ്റിന്റെ ഷീറ്റ് വെള്ളത്തിൽ ഒലിച്ചു വന്ന് പാറയിൽ ഇടിക്കുകയാണ്. അങ്ങനെ അവൻ അതെടുത്ത് കടൽ തീരത്ത് കുത്തിവെച്ച് വിൽസനോടൊപ്പം അതിൽ നോക്കിയിരിക്കുകയാണ്. അല്പം കഴിഞ്ഞ് അത് കാറ്റടിച്ച് മറിഞ്ഞു വീഴുമ്പോൾ അവൻ നേരെ അത് എടുത്തു വെക്കാൻ ശ്രമിക്കുകയും ഇതിനിടെ മുന്നിലെ തിരമാല കണ്ട് അവന് ഒരു ഐഡിയ തോന്നുകയും ചെയ്യും. അങ്ങനെ അന്നവൻ ആ കാട്ടിൽ നിന്ന് മരങ്ങളെല്ലാം വെട്ടിയിട്ട് ഒരു ചങ്ങാടം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ചങ്ങാടം ഉണ്ടാക്കുന്നതിന്റെ ഓരോ ഐഡിയയും എണ്ണവും കാര്യങ്ങളും എല്ലാം അവൻ വിൽസനോടാണ് സംസാരിക്കുന്നത്. ഓരോ ദിവസവും വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് പരിശ്രമിച്ച് അവൻ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ചങ്ങാടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഓരോ ദിവസവും അവൻ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദ്വീപിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന അവന് ഏറ്റവും അടുത്ത കൂട്ടുകാരൻ വിൽസൺ എന്ന ആ ബോളാണ്. അതിന്റെ മുഖം മങ്ങുമ്പോഴെല്ലാം അവൻ തന്റെ
രക്തം ഉപയോഗിച്ച് പിന്നെയും അതിന് തെളിച്ചം കൂട്ടുന്നുണ്ട്. സമയം കളയാതെ പരിശ്രമിച്ചാൽ നമുക്കൊരു ചങ്ങാടം ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള ആ ഷീറ്റ് ഉപയോഗിച്ച് തിരമാലയിൽ പെട്ടുപോകാതെ പ്രതിരോധിക്കാനും പറ്റും. അങ്ങനെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയും. ഇതിന്റെ അവസാനത്തെ ചാൻസ് ആണ്. സമയം പാഴാക്കാനുള്ളതല്ല, ഓരോ സമയവും വിലപ്പെട്ടതാണെന്നൊക്കെ പറയുന്നതിനിടെ അവന്റെ ഈ 4 വർഷത്തെ അവസ്ഥ അവൻ ഓർക്കുകയും അവന് തന്നെ അത് കോമഡി ആയിട്ട് തോന്നുകയും ചെയ്യും. അങ്ങനെ ആ ചങ്ങാടം മുഴുവൻ അവൻ ഉണ്ടാക്കി സെറ്റ് ചെയ്ത ശേഷം കൊണ്ടുപോകാനുള്ള സാധനങ്ങളുടെ കൂട്ടത്തിൽ വിൽസൺ എന്ന ബോൾ അയച്ച അഡ്രസ് അടങ്ങിയ ആ പാക്കറ്റ് കൂടി അവൻ പൊതിഞ്ഞു വയ്ക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ദിവസമായിരിക്കുകയാണ്. ഞാൻ ഈ ദ്വീപിൽ നിന്ന് 1500 ദിവസങ്ങൾക്ക് ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നും എനിക്ക് നാട്ടിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് കാണുന്നവർ കെല്ലിയോട് എനിക്കിപ്പോഴും അവളെ ഇഷ്ടമാണെന്ന് പറയണമെന്നും അവൻ എഴുതി വയ്ക്കും. ശേഷം അവൻ തന്റെ ചങ്ങാടം വെള്ളത്തിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. അങ്ങനെ വിൽസനെ എടുത്ത് നീ പിടിച്ചിരുന്നോളണമെന്ന് പറഞ്ഞ് ചങ്ങാടത്തിൽ വെക്കുകയും അവൻ തിരമാലകൾക്ക് നേരെ ആഞ്ഞു തുഴയാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വലിയ തിരമാലകൾ വന്ന് നല്ല രീതിയിൽ അവന്റെ ചങ്ങാടത്തിലേക്ക് അടിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും തിരമാല കടന്നു കിട്ടാൻ വേണ്ടി അവൻ പാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വലിയ വലിയ തിരമാലകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ തിരമാലകളും കടന്ന് മുന്നിലേക്ക് പോയി പോയി അവസാനത്തെ ആ വലിയ തിരമാലയുടെ അടുത്ത് അവൻ എത്തുന്നു. ഈ തിരമാലയാണ് നമ്മൾ അതിജീവിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്തിനോ തയ്യാറായി നിൽക്കുകയും തിരമാലയുടെ തൊട്ടടുത്ത് എത്തുമ്പോൾ ആ ഷീറ്റ് അവൻ മുകളിലേക്ക് തുറന്നു വിടുകയും ചെയ്യുന്നു. ഇതോടെ അത് തിരമാലയ്ക്കെതിരെയുള്ള ഒരു ഡിഫൻഡറായി പ്രവർത്തിക്കുകയും യാതൊരു കുഴപ്പവും കൂടാതെ അവർ എല്ലാ തിരമാലയും കടന്ന് അപ്പുറത്തെത്തുകയും ചെയ്യും. നമ്മൾ കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വലിയ സന്തോഷത്തോടെ നോക്കുമ്പോൾ അവൻ 4 വർഷം കഴിഞ്ഞ ദ്വീപ് അവിടെ കാണുകയും വല്ലാത്തൊരു വിഷമം തോന്നുകയും ചെയ്യുന്നു. ഇതുവരെയും അവന് ആഹാരം കഴിക്കാനെങ്കിലും പറ്റുമായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാര്യം എങ്ങനെയാണെന്ന് അവന് യാതൊരു പിടുത്തവുമില്ല. തിരിച്ച് ആ ദ്വീപിലേക്ക് ഇനി പോകാനും കഴിയില്ല. ആ ദ്വീപ് അവനിൽ നിന്ന് പൂർണ്ണമായും മറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ രാവും പകലുമെല്ലാം പിന്നിട്ട് അവനും വിൽസണും കൂടി മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുന്നു. മഴ പെയ്യുമ്പോൾ കിട്ടുന്ന വെള്ളമെല്ലാം അവൻ തേങ്ങയുടെ ഉള്ളിൽ ശേഖരിച്ച് അവിടെ വെക്കുന്നു. ഒരു ദിവസം രാത്രിയിൽ ഭയങ്കരമായ കാറ്റും മഴയുമൊക്കെ ഉണ്ടാവുകയും ശക്തമായ കാറ്റടിക്കുന്നതോടെ ആ ഷീറ്റ് ഇളകി പോവുകയും ചെയ്യുന്നു. അങ്ങനെ അടുത്ത ദിവസമാവുന്നു. ചക്ക് ആകെ തളർന്ന് വിശന്ന് കിടന്ന് ഉറങ്ങുകയാണ്. തൊട്ടപ്പുറത്ത് വിൽസണിരിക്കുന്ന കമ്പാണെങ്കിൽ ആടിക്കൊണ്ടിരിക്കുകയും അല്പസമയത്തിനുള്ളിൽ അത് കമ്പിൽ നിന്ന് ഇളകി പോവുകയും ചെയ്യുന്നു. കുറെ സമയത്തിന് ശേഷം എപ്പോഴോ ചക്കിന് ചെറിയ ബോധം വന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ വിൽസനെ കാണുന്നില്ല. ഇതോടെ അവന്റെ കിളി ആകെ പോവുകയും നീ എവിടെയാ വിൽസണെന്നൊക്കെ വിളിച്ചു ചോദിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ കടലിൽ വിൽസൺ കിടക്കുന്നതായി കാണുകയും പിന്നെ ഒന്നും ചിന്തിക്കാതെ അവൻ വെള്ളത്തിലേക്ക് ചാടി സ്വന്തം കൂട്ടുകാരൻ എന്ന പോലെ അതിനെ രക്ഷിക്കാനായി പോവുകയും ചെയ്യും. അങ്ങോട്ട് പോയാൽ തിരിച്ചു വരാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുന്ന അവൻ ഉടൻ തന്നെ ചങ്ങാടത്തിൽ നിന്ന് ഒരു വള്ളിയും എടുത്ത് അതിൽ പിടിച്ചു പിടിച്ച് വിൽസന്റെ അടുത്തേക്ക് പതിയെ പതിയെ പോകുന്നു. എന്നാൽ പോയി പോയി കയറ് തീർന്നു പോവുകയും അവന് വെള്ളത്തിന് മുകളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മുങ്ങിപ്പോവുകയും ഒക്കെ ചെയ്യുന്നു. കുറെ നേരം അവിടെ പാടുപെട്ട് നിൽക്കുമ്പോൾ അവന്റെ കയ്യിലെ വള്ളി വിട്ടുപോവുകയും ഇതോടെ ഇനി തനിക്ക് വിൽസനെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് അവന് മനസ്സിലാവുകയും ചെയ്യുന്നു. അവന് വെള്ളത്തിൽ പൊങ്ങി നിൽക്കാനും കഴിയുന്നില്ല. അങ്ങനെ അവൻ എത്രയും പെട്ടെന്ന് തിരിച്ച് ചങ്ങാടത്തിനടുത്തേക്ക് നീങ്ങുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട 4 വർഷം അവനോടൊപ്പം കൂട്ടായിരുന്ന വിൽസനെ നഷ്ടപ്പെട്ട വിഷമത്തിൽ അവൻ കരഞ്ഞു കരഞ്ഞ് അന്ന് മുഴുവൻ കിടക്കുകയാണ്. ഇനി രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി അടുത്ത ദിവസം അവൻ മരിക്കാൻ തയ്യാറായി ചങ്ങാടത്തിൽ തന്നെ കിടക്കുകയാണ്. ഇതിനിടെ അവന്റെ തൊട്ടടുത്തുകൂടി ഒരു കപ്പൽ പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും അവൻ കാണുന്നില്ല. എന്നാൽ പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് പതിയെ അവൻ തിരിഞ്ഞ് നോക്കുമ്പോൾ അതുവഴി ഒരു കപ്പൽ പോകുന്നതായി കാണുകയും അവൻ കൈയുയർത്തി വിളിക്കുമ്പോൾ ആ കപ്പലിലുള്ളവർ അവനെ കാണുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്നത് കെല്ലിയെയാണ്. അവൾക്കൊരു കോൾ വരുമ്പോൾ അവൾ ഫോൺ എടുത്ത് സംസാരിക്കുകയും ചക്ക് ജീവനയോടെ ഉണ്ടെന്ന് ഫോണിൽ നിന്ന് കേൾക്കുന്നതോടെ അവൾ തലകറങ്ങി വീഴുകയും ചെയ്യുന്നു. അവൾക്കിപ്പോൾ ഒരു ഭർത്താവും കുട്ടിയും ഉണ്ട്. 2 ആഴ്ചകൾക്ക് ശേഷം ചക്ക് ഇപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. വിമാനത്തിൽ വെച്ച് ചക്കും തന്റെ കൂട്ടുകാരനും കൂടി സംസാരിക്കുന്നു. നീ മരിച്ചുപോയെന്നാണ് നമ്മൾ എല്ലാവരും കരുതിയിരുന്നത്. നിന്റെ കുറച്ച് ഫോട്ടോകളും ചില വസ്ത്രങ്ങളും ഒക്കെ ഒരു ശവപ്പെട്ടിക്കുള്ളിലിട്ട് നിനക്ക് വേണ്ടി ഒരു ശവമടക്കു വരെ നടത്തിയതാണ്. എന്നിട്ടിപ്പോ നീ തിരിച്ചു വന്നത് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നൊക്കെ അയാൾ പറയുന്നു. എനിക്കാദ്യം കെല്ലിയെയാണ് കാണേണ്ടത്, അവൾ എന്നെ കാത്തിരിക്കുകയായിരിക്കുമല്ലെന്നൊക്കെ ചക്ക് ചോദിക്കുമ്പോൾ അത് നീ നാട്ടിലെത്തിയിട്ട് നേരിട്ട് അവളെ പോയി കണ്ടാൽ മതിയെന്നൊക്കെ ഫ്രണ്ട് പറയുന്നു. അങ്ങനെ നാട്ടിലെത്തിയ ശേഷം ചക്ക് തിരിച്ചു വന്നതിന്റെ കുറച്ച് പരിപാടികളൊക്കെ നടക്കുകയും അതെല്ലാം കഴിഞ്ഞിട്ട് കെല്ലിയെ കാണാനായി അവൻ ഫെഡെക്സിന്റെ ഓഫീസിലേക്ക് എത്തുന്നു. എന്നാൽ അവിടെ എങ്ങും അവന് കെല്ലിയെ കാണാൻ കഴിയുന്നില്ല. പെട്ടെന്ന് ഒരാൾ അവിടേക്ക് കയറി വരികയും നിങ്ങൾ കാത്തിരിക്കുന്നത് കെല്ലിയാണെന്നറിയാം, പക്ഷേ അവൾ നിങ്ങളെ കാണാൻ ഇങ്ങോട്ട് വരില്ല, ഞാൻ കെല്ലിയുടെ ഭർത്താവാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും, പക്ഷേ ഇത് അംഗീകരിച്ചേ മതിയാവും. കെല്ലി നിങ്ങളെ ഒരുപാട് കാത്തിരുന്ന ശേഷം മരിച്ചു എന്ന് കരുതി എന്നെ വിവാഹം കഴിച്ചു എന്നൊക്കെ അയാൾ പറയുകയും ഇനി നിങ്ങൾ കെല്ലിയെ മറന്നേക്കാൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യും. അല്പം കഴിഞ്ഞ് ചക്ക് ചെന്ന് ജനലിലൂടെ നോക്കുമ്പോൾ അവനെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കെല്ലിയെ ഭർത്താവ് നിർബന്ധമായി പിടിച്ചുകൊണ്ടു പോവുകയാണ്. ഇതോടെ കെല്ലിക്ക് തന്നോട് എവിടെയൊക്കെയോ സ്നേഹമുണ്ടെന്ന് അവന് മനസ്സിലാവും. അങ്ങനെ അന്ന് ഓഫീസിലെ പാർട്ടി എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോൾ നാളെ കാലത്ത് മുതൽ നീ വീണ്ടും പഴയതുപോലെ ആവണമെന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നും അവന്റെ കൂട്ടുകാരൻ അവനോട് പറയും. അതിനുശേഷം അവിടെ ഇരിക്കുന്ന ആഹാരങ്ങളുടെ അടുത്തേക്ക് അവൻ ചെല്ലുകയും ഞണ്ടൊക്കെ എടുത്ത് നോക്കി തന്റെ ദ്വീപിലെ കാര്യങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യും. ലൈറ്ററൊക്കെ ഇരിക്കുന്നത് കണ്ട് തീയുണ്ടാക്കാൻ പെട്ട പാടൊക്കെ ചക്ക് ഓർക്കുകയാണ്. അന്ന് രാത്രി ഒരു ടാക്സി പിടിച്ച് ചക്ക് നേരെ കെല്ലിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു.
വാതിലിന്റെ മുന്നിൽ ചെന്ന് എന്ത് വേണമെന്നറിയാതെ അവൻ നിൽക്കുമ്പോൾ അവൾ പുറത്തേക്ക് വരികയും നീ വരുന്നത് ജനലിലൂടെ ഞാൻ കണ്ടുവെന്നും മഴ കൊള്ളാതെ അകത്തേക്ക് കയറാനും അവൾ പറയും. ഇന്ന് നീ എയർപോർട്ടിൽ വന്നത് ഞാൻ കണ്ടുവെന്ന് അവൻ പറയുമ്പോൾ അവൾ അവനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ശേഷം അവൾ അവന് തോർത്താനായി ടവല് കൊടുക്കുകയും കുട്ടിയും ഹസ്ബൻഡും ഒക്കെ ഉറക്കമാണെന്ന് പറയുകയും ചെയ്യും. അങ്ങനെ അവർ അടുക്കളയിൽ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ചക്കിന് അവളോട് സംസാരിക്കാൻ വല്ലാത്ത മടിയുണ്ട്. എനിക്ക് നിന്നോട് അധികമൊന്നും പറയാനില്ലെന്നും ഞാൻ ഇവിടെ വന്നത് ഇത് നിനക്ക് തരാനാണെന്നും പറഞ്ഞുകൊണ്ട് അവൾ തന്ന ലോക്കറ്റ് അവൻ തിരിച്ചു കൊടുക്കുമ്പോൾ അവൾ അത് കണ്ട് ഞെട്ടിപ്പോകും. ശേഷം അവൻ പോകുന്നതിന് മുമ്പ് അവിടെ കുറച്ച് പേപ്പർ ഇരിക്കുന്നത് കണ്ട് നോക്കുമ്പോൾ അവനെ കാണാതായത് മുതലുള്ള എല്ലാ കാര്യങ്ങളും അവൾ ഒരു മാപ്പിൽ വരച്ച് കൃത്യമായി വെച്ചിരിക്കുകയാണ്. അവൻ ഇല്ലാതായ എല്ലാ സമയത്തും അവൾ അവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അവൾ അവനെ വിളിച്ച് ഗ്യാരേജിലേക്ക് ചെല്ലുമ്പോൾ അവന്റെ കാർ അവൾ ഇപ്പോഴും അവിടെ തന്നെ സേഫായി ഇട്ടിരിക്കുകയാണ്. നിന്റെ ഓർമ്മകൾക്ക് വേണ്ടി ഞാൻ ഇതിപ്പോഴും സൂക്ഷിക്കുകയാണെന്ന് അവൾ പറയും. അങ്ങനെ അവിടെ വെച്ച് കുറച്ചു നേരം സംസാരിച്ച ശേഷം അവൻ തന്റെ വണ്ടിയുമായി അവിടെ നിന്ന് പോവുകയാണ്. കെല്ലി വിഷമത്തോടെ അവൻ പോകുന്നത് നോക്കി നിൽക്കുന്നു. എന്നാൽ അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിയാതെ അവൾ ഇറങ്ങി ഓടി വരുമ്പോൾ അവനും വണ്ടിയുമായി അവിടേക്ക് തിരിച്ചു വരികയും അവർ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്യും. നീ എന്നോട് ക്ഷമിക്കടാ, എനിക്കിപ്പോഴും നിന്നെ ഇഷ്ടമാണ്. ഞാൻ നിന്നെ ഒരുപാട് കാത്തിരുന്നു, പക്ഷേ എല്ലാവരും എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി. നീ ഇനി തിരിച്ചു വരില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിച്ചതെന്നൊക്കെ അവൾ പറയുമ്പോൾ അവർ രണ്ടുപേരും ആ മഴയത്തുനിന്ന് നേരെ വണ്ടിയിലേക്ക് കയറുന്നു. എന്ത് വേണമെന്നറിയാതെ കുറച്ചു നേരം ഇരിക്കുമ്പോൾ ഇനി അതൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്നും നീ തിരിച്ചുപോയേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും അവളെ വീട്ടിലേക്ക് തന്നെ കൊണ്ടാക്കും. പിന്നീട് അവൻ തന്റെ കൂട്ടുകാരനോട് സംസാരിക്കുകയാണ്. ഞാൻ ആ ദ്വീപിൽ കിടന്ന് മരിച്ചു പോകേണ്ടതായിരുന്നു. എന്തെങ്കിലും ഒരു അസുഖമോ പരിക്കോ കാരണം ഉടൻ തന്നെ മരിക്കുമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. എന്നാൽ അങ്ങനെ നരകിച്ച് മരിക്കാൻ വയ്യാത്തത് കൊണ്ട് പലപ്പോഴും ഞാൻ ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം എന്റെ കൂട്ടിന് വിൽസൺ എന്ന ഒരു ബോൾ ഉണ്ടായിരുന്നു. അവനായിരുന്നു എന്റെ കൂട്ടുകാരൻ. അവനുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതെന്നൊക്കെ ചക്ക് പറയുന്നു. അടുത്ത ദിവസം ചക്ക് നേരെ ദൂരെ ഒരിടത്തേക്ക് പോവുകയാണ്. വിൽസൺ എന്ന ബോൾ അയച്ച ആ അഡ്രസ്സിലേക്ക് സാധനം കൊടുക്കാനാണ് അവൻ പോകുന്നത്. അങ്ങനെ സ്ഥലം കണ്ടുപിടിച്ച് ആ വീട്ടിലെത്തിയ ശേഷം അവൻ അവിടെയൊക്കെ വിളിച്ചു നോക്കുമെങ്കിലും ആരെയും കാണാൻ കഴിയുന്നില്ല. ഇതോടെ അവൻ ആ പാക്കേജിന്റെ മുകളിൽ ഇതാണ് എന്റെ ജീവൻ രക്ഷിച്ചതെന്ന് എഴുതി വെക്കുകയും അവിടെ നിന്ന് നാല് വഴിയായിട്ട് പോകുന്ന ഒരു റോഡിൽ വന്ന് കുറച്ചു നേരം വെള്ളമൊക്കെ കുടിച്ചു നിൽക്കുകയും ചെയ്യും. ശേഷം അവനിനി ഏത് വഴി തെരഞ്ഞെടുക്കണമെന്ന് നാല് ഭാഗത്തേക്കും കുറച്ചു നേരം നോക്കി ആലോചിച്ചുകൊണ്ടിരിക്കുന്നതോടെ സിനിമ അവസാനിക്കും. ഈ സിനിമയിൽ കാണിക്കുന്ന വിൽസൺ എന്ന വോളിബോള് ഒരു പ്രധാന കഥാപാത്രമാണ്. ഒറ്റയ്ക്കകപ്പെടുന്ന ഒരു മനുഷ്യന് ജീവനില്ലാത്തവയോട് തോന്നുന്ന അടുപ്പവും സ്നേഹവും ഒക്കെ വ്യക്തമായി വിൽസണിലൂടെ ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. 2001 അക്കാദമി അവാർഡ്, ബാഫ്റ്റ അവാർഡ്, ക്രിറ്റിക്സ് അവാർഡ്, ഗോൾഡൻ ഗ്ലോബ് അവാർഡ്, MTV മൂവി അവാർഡ്സ്, സ്ക്രീൻ ആക്ടേഴ്സ് അവാർഡ്, ഗ്രാമി അവാർഡ് തുടങ്ങിയ അവാർഡുകൾ ഈ സിനിമ വാരിക്കൂട്ടിയിട്ടുണ്ട്. 2000 $90 million ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ അന്നത്തെ $429 million ആണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്.